എസ് കെ പൊറ്റക്കാട് ജീവചരിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് പതിനാലിന് കോഴിക്കോട് ജില്ലയിൽ ജനിച്ചു ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്നാണ് മുഴുവൻ പേര് പിതാവിൻ്റെ പേര് കുഞ്ഞിരാമൻ മാതാവ് കിട്ടോലി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെ ഗുജറാത്തിലെ ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു ത്രിപുര കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഒറ്റക്കാട്ട് ജോലിയിൽ നിന്നും രാജിവെക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ആദ്യ വിദേശയാത്ര യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക ദക്ഷിണേഷ്യ പൂർവേഷ്യ എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തുകയുണ്ടായി ഒരു ദേശത്തിൻ്റെ കഥ ഒരു തെരുവിൻ്റെ കഥ നേപ്പാൾ യാത്ര കാപ്പിരികളുടെ നാട്ടിൽ നൈൽ ഡയറി ലണ്ടൻ നോട്ട് ബുക്ക് വനകൗമുദി വിഷകന്യക എന്നിവയാണ് പ്രധാന കൃതികൾ ഒരു തെരുവിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡിനും ഒരു ദേശത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡിനും ആയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനും അർഹത നേടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജ്ഞാനപീഠ പുരസ്കാരവും നേടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എസ് കെ പൊറ്റക്കാർഡ് അന്തരിക്കുകയും ചെയ്തു